കേരളത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഭക്ഷണം ബിരിയാണിയാണല്ലോ അല്ലേ. ബിരിയാണി, ബിരിയാണി പാർസൽ, ബിരിയാണി പുഴുങ്ങും, ബിരിയാണി ഹോട്ടലിൽ പോയി തിന്നും, എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം ബിരിയാണി തൻ ഗന്ധം മാത്രമായി മാറുന്നു പൂത്ത മരങ്ങൾക്ക് പകരം. എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിച്ചൊരു ബിരിയാണി കാസർഗോട്ട് സന്തോഷം ഉണ്ടാക്കിയതാളാണ് ബിരിയാണിയാണ്. ഏച്ചിക്കാനത്തുള്ള സന്തോഷം ഉണ്ടാക്കിയ ബിരിയാണി, ആ ബിരിയാണി കണ്ടവരൊന്ന് കൈവെക്കൂ. കാസർഗോഡ് സന്തോഷ ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണി കണ്ടവരൊന്ന് കൈവെക്കൂ. 10% അപ്പൊ 90% ഈ ബിരിയാണി വീട്ടിൽ മക്കൾക്ക് കൊടുത്തിട്ടില്ലെന്ന് മനസ്സിലായില്ലേ. ആ ബിരിയാണി മക്കൾക്ക് കൊടുക്കാത്തത് കൊണ്ടാണ് ഓണത്തിന് നെയ്പ്പായസം വെച്ച് കഴിച്ചിട്ടുണ്ടാവുമല്ലോ ഇല്ലേ. മാധവിക്കുട്ടിയുടെ നെയ്പ്പായസം കഴിച്ചവരൊന്ന് കൈവെക്കൂ. യെസ്, 5%. മാധവിക്കുട്ടിയുടെ നെയ്പ്പായസം കഴിച്ചത് 5%. അപ്പൊ നമ്മുടെ വീട്ടിലും പദാർത്ഥലഹരിയിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. കാരണം കവിത വായിക്കുന്ന, കഥ വായിക്കുന്ന, കഥയും കവിതയൊക്കെ ഇഷ്ടംപോലെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്, പുസ്തകങ്ങൾ അച്ചടിക്കുന്നുണ്ട്. പക്ഷെ അത് വായിക്കുന്നുണ്ടോ, ആസ്വദിക്കുന്നുണ്ടോ? നമ്മുടെ കുട്ടികൾ പണ്ടത്തേനേക്കാൾ നന്നായി പഠിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ ഒരു വിഷയത്തിന് A+ കിട്ടാണ്ടായി പോയാൽ അപ്പുറത്തെ വീട്ടിലെ രമേശാട്ടൻ ചോദിക്കും, എനിക്ക് A+ ഇല്ല, തോറ്റുപോയോ എന്ന മട്ടിലാണ് ചോദിക്കുന്നത്. ഒരു വിഷയത്തിൽ 90% 89% പോയിട്ടേ ഉള്ളൂ. പക്ഷെ ചോദിക്കുന്ന ഈ രമേശാട്ടന് 210 കിട്ടാണ്ട് തോറ്റവനായിരിക്കും. അവർ നന്നായി പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്നത് തൊഴിൽ നേടാൻ, ഭൗതിക സമ്പത്തുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവൻ പഠിക്കുന്നത്. കവിതയുടെ ആഴങ്ങളിലേക്ക്, അതിൻ്റെ സമഗ്രതയിലേക്ക് പോകാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഒന്നും താല്പര്യമില്ല. ഇപ്പോൾ പാട്ടുകൾ പോലും ഒറ്റമലച്ചിയായി. ഒറ്റമലച്ചി അറിയാവോ? ഒറ്റമലച്ചി എന്ന് പറഞ്ഞാൽ ആലാഹയുടെ പെൺമക്കൾ എന്ന നോവല് വായിച്ചാൽ അറിയാം, സാറാ ജോസഫിൻ്റെ. അതിൽ അരിക്ക് ക്ഷാമമുള്ള കാലത്ത് തങ്കമണി കുട്ടിക്കേറ്റത്തിൽ ബ്ലാക്കിൽ അരി കിട്ടും എന്ന് പറഞ്ഞിട്ട് കോച്ചാത്തി രാത്രി കൂട്ടിയിട്ട് പോകുന്നുണ്ട് അരി വാങ്ങാൻ വേണ്ടി. പോകുമ്പം പറയാ, കോന്നിമേശ്രീൻ്റെ പറമ്പിലൂട്ട പോണ്ട, അവിടെ ഒറ്റമൊലച്ചി എന്ന് പറയുന്ന മറുതയുണ്ട്. ഒരു മുല മാത്രമുള്ളൊരു മറുതയാണ്. സരസ്വതിക്ക് 2 മുലയുണ്ട്, സംഗീതവും സാഹിത്യവും. സരസ്വത്യാ സ്തനദ്വയം അല്ലേ, ഏകമാപാദ മധുരം പരമാലോചനാമൃതം. സംഗീതം ആപാദ മധുരമാണ്, അർത്ഥം വേണമെന്നില്ല. ഒരർത്ഥമില്ല, പക്ഷെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പക്ഷേ തൊട്ടപ്പുറത്തെ വരി പോകുമ്പോ, ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ എന്ന് പറയുമ്പോൾ അത് സാഹിത്യമായി. ആത്മാവിന്റെ സൗന്ദര്യത്തെ പ്രേമിച്ചു. അന്ന് ONV കുറുപ്പിന്റെ പാട്ട് കേട്ടവരെല്ലാം ആത്മാവിന്റെ സൗന്ദര്യത്തെ പ്രേമിച്ചു. തരള കപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ നോക്കി നിൽക്കുന്ന കാമുകൻ ഉണ്ടായിരുന്നു. നിന്നു ഞാനുമൊരന്യനെ പോൽ, വെറുമന്യനെ പോൽ നിൽക്കുന്ന കാമുകൻ. ഇന്നോ? ഇന്ന് ആത്മാവിനെ പ്രേമിക്കുന്ന കാമുകനില്ല. അതുകൊണ്ടാ കെട്ടിപ്പൂടി കെട്ടിപ്പൂടിടാ കണ്ണാള എന്ന് പാട്ടുപാടുക. അതാണ് ശരീരത്തെ മാത്രമേ പ്രേമിക്കുന്നു. അതുകൊണ്ടാണ് ശരീരം വേറെയാൾക്ക് കൊണ്ടുപോകുമ്പോ കത്തിയെടുത്ത് കുത്തിക്കൊല്ലാൻ പോവുക. ആ ശരീരം വേറെയൊരുത്തം കല്യാണം കഴിച്ച് കൊണ്ടുപോയാൽ കൊല്ലുക. പണ്ട് നമ്മളെ മധു, 90 വയസ്സ് നിൽക്കുന്ന മധു കല്യാണം കഴിച്ചു പോകുന്ന കാമുകിയെ നോക്കിയിട്ട് അലിഞ്ഞു ചേർന്നതിൻ ശേഷമൻ ജീവനെ പിരിഞ്ഞു പോയി നീ എങ്കിലും എന്നും മംഗളം നേരുന്നു ഞാൻ എന്ന് പാടിയിരുന്ന കാമുകനാണ് അല്ലേ. മംഗളം നേർന്നിരുന്നു. ഇപ്പോഴത്തെ കാമുകൻ നിനക്ക് മക്കളില്ലാണ്ടായിപ്പോട്ടെ, ശപിക്കുക ശപിക്കുക. അന്നോ ആ പുണ്യദാമ്പത്യവർണ്ണവല്ലരിയിൽ ആനന്ദമുകുളങ്ങൾ ജനിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുന്ന കാമുകനായിരുന്നു. കാരണം അന്ന് സാഹിത്യമുണ്ടായിരുന്നു, സംഗീതവും സാഹിത്യവും 2 മുലയുണ്ടായിരുന്നു. ഇപ്പൊ സംഗീതമേ ഉള്ളൂ, സാഹിത്യം വേണ്ട. കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിലെ ചെറുപ്പക്കാർ പാടിത്തുള്ളുന്ന പാട്ടിന്റെ അർത്ഥം, ഇക്കൊല്ലം ഞാൻ 20 കോളേജിൽ പോയി ചോദിച്ചു, ആ പാട്ടിന്റെ അർത്ഥം പറഞ്ഞാൽ നിങ്ങൾ 1000 രൂപ ഞാൻ തരാം. 1000 രൂപ എടുത്ത് കൈ പിടിച്ചിട്ട് ഞാൻ വെല്ലുവിളിച്ചു. അവരെല്ലാരും പാടുന്ന പാട്ട്, തുടക്കം മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം തുന്തനാനേന. മാംഗല്യം തന്തുനാനേന, ജീവിതം തുന്തനാനേന, ഇതിന്റെ അർത്ഥം പറഞ്ഞാ നിങ്ങൾ 1000 രൂപ തരും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ എന്റെ 1000 രൂപ ആരും വാങ്ങിയില്ല. ആർക്കും അറിയില്ല, ആഴമില്ല, പരപ്പ് മാത്രം. ഉപരിപ്ലവമായ പഠനമാണ്
കവിതയുടെയും കഥയുടെയും രസതന്ത്രം അതിൻ്റെ ആഴത്തിലേക്ക് പോകുന്നതിന് താല്പര്യമില്ലാതിരിക്കുമ്പോൾ ശരീരം ഭക്ഷണം 11-12 മണിക്കും ഹോട്ടലുകളിൽ ഗംഭീര ഉത്സവങ്ങളാണ്. അപ്പോ ശരീരത്തിന് ലഹരി പിടിപ്പിക്കുക. കവിത വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ലഹരിയില്ലേ, കഥ വായിക്കുമ്പോൾ കിട്ടുന്ന ലഹരി, അതിനു വേണ്ടിയ നമ്മൾ ഈ ഭൂമിയിൽ അയച്ച് തിന്നാനും കിടന്നുറങ്ങാനും ടോയ്ലറ്റ് പോവാനും മക്കളെ ഉണ്ടാക്കാനും ആണെങ്കിൽ മൃഗങ്ങളല്ല പണി ചെയ്തിരുന്നു. നമ്മളിവിടെ വന്നത് മനുഷ്യർ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പും മഴവില്ലുണ്ടായിരുന്നു. ആകാശത്ത് റാ എന്ന മലയാള അക്ഷരത്തിൽ മഴവില്ലുണ്ടായിരുന്നു. പക്ഷെ ആ മഴവില്ലിന് 7 നിറങ്ങളുണ്ടെന്ന് നോക്കിയിട്ട് ഒരു കുറുക്കന് ഓരിയിട്ടിട്ടില്ല. ആ മഴവില്ലിനെ നോക്കിയിട്ട് മാരിവില്ലു പന്തലിട്ട് ദൂരചക്രവാളം മാടി മാടി വീളിക്കുന്നതറിഞ്ഞില്ലേ പഞ്ചശരൻ വളർത്തുന്ന പൈങ്കിളി പെണ്ണേ എന്ന് പാടാൻ ഒരു യേശുദാസും ഉണ്ടായിരുന്നില്ല. മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പും നിലാവുണ്ടായിരുന്നു ഈ ഭൂമിയിൽ. പക്ഷെ ആ നിലാവിനോട് ഒരു പെൺകുട്ടിയും ചോദിച്ചില്ല, കോടിക്കസവണിഞ്ഞാടിയുലയുന്ന കുളിർ നിലാവേ നിനക്കുമുണ്ടോ എന്നെ പോലെ പറയുവാനരുതാത്ത സ്വപ്നങ്ങൾ എന്ന് കൈതപ്രം എഴുതാൻ കൈതപ്രം ഉണ്ടായിരുന്നില്ല, അത് പാടാൻ ചിത്രയും ഉണ്ടായിരുന്നില്ല. ആ നിലാവിൽ മഴവിൽ കൊടിയുടെ മുനമുക്കിയിട്ട് മലരുളി തിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എഴുതാനുളറി കൽപ്പന ദിവ്യം ഒരഴകിനെ എന്നെ മറന്നു ഞാൻ. എനിക്ക് 10 കുപ്പി ബ്രാൻഡി ഒരുമിച്ച് കുടിച്ചാൽ കിട്ടാത്ത ലഹരി ഒറ്റ മനസ്സിന് വായിച്ചാൽ കിട്ടും. അത് എന്നെ ആ ലഹരി കുടിക്കാൻ എൻ്റെ അമ്മയും അച്ഛനും പഠിപ്പിച്ചത് കൊണ്ട് ഇതുവരെ ബീവറേജിൻ്റെ മുന്നിൽ ക്യൂന്ന് കെട്ടി വന്നിട്ടില്ല. ആ ലഹരി എനിക്ക് ആസ്വദിക്കാൻ എനിക്കറിയാം. പക്ഷെ ആ കവിതയുടെ ലഹരി, കഥയുടെ ലഹരി ആസ്വദിക്കാൻ ആസ്വദിക്കാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട 34 ദിവസങ്ങൾ, ഏറ്റവും പ്രിയപ്പെട്ട 34 ദിവസങ്ങൾ. ആ 34 ദിവസങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ICU ഇപ്പം മരിക്കൂ ഇപ്പം മരിക്കൂല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കുക. ഞാൻ അണലി കടിച്ചിട്ട് പാമ്പ് കടിച്ചിട്ട് അന്ന് രക്ഷപ്പെടുത്തിയാൾ നേരത്തെ ശൈമിൽ ഇരിക്കുന്ന വിളിച്ചു. ടീച്ചർ അവിടെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് വിളിച്ചു എങ്ങനെയാ രക്ഷപ്പെടുത്തുകയെന്ന് ആലോചിക്കാൻ. അങ്ങനെയാണ് എനിക്ക് പ്രത്യേക ഒരു ഡോക്ടർ ഏർപ്പാടായി. ഇത് 34 ദിവസം ഇങ്ങനെ ജീവൻ മരണ ഘട്ടത്തിൽ ഇങ്ങനെ കിടക്കുക. എനിക്ക് ബോധമുണ്ട് ഇങ്ങനെ ഉറക്കില്ലാതെ കിടക്കുമ്പോൾ മാതൃഭൂമിയുടെ എഡിറ്റർ ഡോക്ടർ ഒക്കെ മുരളീകൃഷ്ണൻ അതിൻ്റെ അടുത്ത വീട് എൻ്റെ സുഹൃത്താണ്. അവനെപ്പോഴും രാവിലെ അങ്ങോട്ട് കയറാൻ പറ്റില്ല, ഒരു പുസ്തകവുമായിട്ട് വന്ന് ഡോക്ടർ കൈ കൊടുക്കും. ആ പുസ്തകം ഒറ്റ ദിവസം കൊണ്ടൊരു പുസ്തകം തീർക്കും. 34 പുസ്തകങ്ങൾ ഞാൻ വായിച്ചു തീർത്തു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ള ദിവസങ്ങൾ അന്ന് ആ പാ അണലിയോട് ഞാൻ നന്ദി പറയുന്നു. കാരണം ഇത്ര എളുപ്പത്തിൽ ഞാൻ ഈ പുസ്തകങ്ങൾ വായിച്ചു തീർക്കാൻ, നമ്മുടെ മനുഷ്യ ജീവിതം ആകെ അത്രയേ ഉള്ളൂ. ആ അത്രയുള്ള തിന്നാൻ വേണ്ടിയിട്ട് ആകെ 90 വയസ്സ് വരെ ജീവിക്കുമ്പോൾ 35 കൊല്ലം ഉറക്കല്ലേ, 35 കൊല്ലം ഉറക്ക. 24-ന് 3-ൽ 1-8 ഡെയിലി ഉറങ്ങുമ്പോൾ 90-ന് 3-ൽ 1-30 ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എക്സ്ട്രാ ഉറങ്ങും, പ്രായമായാലും എക്സ്ട്രാ ഉറങ്ങും, ഒരു 5 കൊല്ലം എക്സ്ട്രാ ഉറങ്ങും. അപ്പോൾ 35 കൊല്ലം നമ്മൾ ഉറക്ക. നമുക്ക് മനസ്സിലാവാത്തത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഉറങ്ങുന്നതുകൊണ്ടാണ്. ഹോൾസെയിലായിട്ട് കൂട്ടു. ഉമ്പർണൻ ഒന്നിച്ചുറങ്ങുന്നു, നമ്മൾ അൽപ്പാൽപ്പം ഉറങ്ങുന്നു, അത്രയേ ഉള്ളൂ. 35 കൊല്ലം ഉറക്കം കഴിച്ചു, ബാക്കി 55 ഇനി ബാക്കിയുള്ളൂ. അതിൽ 10 കൊല്ലം ഭക്ഷണം ഉണ്ടാക്കാൻ, ഭക്ഷണം പാചകം ചെയ്യാൻ, ഭക്ഷണം കഴിക്കാൻ, ഭക്ഷണം കൈ കഴുകാൻ, പാത്രം കഴുകാൻ, പല്ലിൻ്റെ ഉള്ളിൽ കുത്തി ഇറച്ചി തോണ്ടിയെടുക്കാൻ എല്ലാം കൂടി സമയം നോക്കിയാൽ 10 കൊല്ലം പോയി. 55-ന് 10 പോയ 45 ജീവിതത്തിൻ്റെ പകുതി പോയ. തിന്നാ പോരല്ലോ, ഇനി പോണ്ടേ? കുളിമുറിയിലും കക്കൂസിലും ഇരിക്കുന്ന സമയം കൂട്ടിയിട്ടുണ്ടോ നിങ്ങൾ? പണ്ടത്തേനേക്കാൾ ഇപ്പം കൂടുതലാ. 10 കൊല്ലം ഒരു ആയുസിൽ നമ്മൾ കുളിമുറിയിലും കക്കൂസിലുമാണ്. 10 കൊല്ലം പണ്ട് അത്രയില്ല. കാരണം യൂറോപ്യൻ ക്ലോസറ്റ് വരുന്നതിന് മുമ്പ് മുട്ടും മടക്കി ഇരുന്നിട്ട് മുട്ടുകടച്ചിലെടുത്തിട്ട് വേഗം എണീറ്റ് പോയി. 10 കൊല്ലം അങ്ങനെ പോയി. ഇനി 35 ബാക്കിയുള്ളത്. ഈ 35-ൽ 10 കൊല്ലം സുഖമില്ലാണ്ട് പലവിധ അസുഖം വന്ന് കിടക്കും, വിശ്രമിക്കും. ഇനി 25 ബാക്കിയുള്ളത്. ആ 25-ൽ 10 കൊല്ലം നമ്മളെ മേക്കപ്പ് ചെയ്യണ്ടേ, മുടി ചെയ്യണ്ടേ, പൗഡർ ഇടണ്ടേ, പൊട്ടു തൊടണ്ടേ, ഷേവ് ചെയ്യണ്ടേ, മീശ കെട്ടിയണ്ടേ, പിരിയം പൊരിക്കണ്ടേ, സാരി ഉടുക്കണ്ടേ, സാരീൻ്റെ മുന്താണിക്ക് പിന്നുകുത്താനെടുക്കുന്ന സമയം എത്രയാണെന്നറിയോ? എല്ലാം കൂടി 10 കൊല്ലം പോയി. ഇനി 15 കൊല്ലം നമുക്കുള്ളേ. ഈ 15 കൊല്ലമെങ്കിലും മനുഷ്യനാവണം, മനുഷ്യനാവണം വേട്ടേ. ആ മനുഷ്യനാവുന്നതിന് പകരം ഉണ്ണലും ഉറങ്ങലുമായിട്ട് നടക്കുന്ന ഈ ഭൗതിക സുഖങ്ങളുടെ
സംസ്കാരമെന്ന് പറയുന്നത് ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയാ. എന്താ എനിക്ക് വേണ്ടത്, എന്താ വേണ്ടാത്തതെന്ന തിരിച്ചറിവല്ലേ വേണ്ടേ? ഇത് ഒന്നും അറിയില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ അതിന്റെ പറയ ഓടുക. അവനവന്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാവാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പൊ ശരീരത്തിന്റെ സുഖത്തിന് പുതിയ പുതിയ ഭക്ഷണ വിഭവങ്ങൾ, വലിയ വലിയ സ്റ്റാർ ഹോട്ടലിൽ പോയി നമ്മൾ കഴിഞ്ഞ് ഒരു 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 കടലാസിങ്ങ് തരും, അതിൽ എന്തെല്ലാം ഉള്ളു, ഇതിൻ്റെ ഒരു പേര് നമുക്കറിയില്ല. പുതിയ പുതിയ വിഭവങ്ങൾ, ചിക്കൻ കടായി, ചിക്കൻ 65 അല്ലേ, ഒരാഴ്ച പഴക്കമുള്ള ഇറച്ചിക്ക്, ഒരാഴ്ച പഴക്കമുള്ള ശവം, അതിന് വർമ്മ എന്ന പേര് തത്തുന്നു, ഷവർമ്മ അല്ലേ, ഷവർമ്മ. എന്തെല്ലാം ഭക്ഷണങ്ങളാ ഇതെല്ലാം, പുതിയ പുതിയ ടേസ്റ്റിലേക്ക്. കുരുമുളകിട്ട ചിക്കൻ പോരാ, പച്ചക്കുരുമുളകിട്ട ചിക്കൻ. ഈ ശരീരം എന്ന പദാർത്ഥത്തെ സുഖിപ്പിക്കാൻ പോയി 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 ഈ തിന്നുന്ന സാധനം കൊണ്ടൊന്നും സുഖിക്കില്ല എന്ന് വന്നപ്പോഴാണ് പദാർത്ഥങ്ങളെ അന്വേഷിച്ച് ലഹരിയുടെ പുറകെ പോവാ. പദാർത്ഥങ്ങൾക്ക് മൂന്നവസ്ഥയുണ്ട്, ഖരം, ദ്രാവകം, ബാധകം. ഈ പദാർത്ഥത്തെ തൃപ്തിപ്പെടുത്താൻ ഖരം മയക്കുമരുന്ന്, ദ്രാവകം മദ്യം, ബാധകം പോകാം. മനസ്സിലായ? പദാർത്ഥങ്ങളുടെ മൂന്നവസ്ഥ. ആ ശരീരത്തെ തൃപ്തിപ്പെടുത്തുക, മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന കവിതയോ കഥയോ പാട്ടോ ഇല്ല. ആനന്ദത്തിന്റെ ലോകത്തിലേക്ക് പുതിയ തലമുറ പോകുന്നുണ്ടോ? പണ്ട് പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഉണ്ട്, അതൊക്കെ മാറിയിട്ട് ഇപ്പൊ നമുക്ക് ഭൗതിക സുഖങ്ങൾ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് മാറ്റം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ആ മാറ്റമുണ്ടാകുമ്പോഴും ബാഹ്യമായ വികാസത്തിന് ആനുപാതികമായി ആന്തരികമായ വികാസം ഉണ്ടാകുമ്പോഴാണ് സംസ്കാരമുള്ള ഒരു ജനതയുണ്ടാവുന്നത്. എന്നാൽ ഇപ്പോൾ ഭക്തി പോലും ഭീകരമായിരിക്കുന്ന ഭൗതിക കെട്ടുകാഴ്ചകളായി മാറുന്നു. ഭക്തി ഭീകരമായ ഭൗതിക കെട്ടുകാഴ്ചകളാണ്, ആന്തരികമായിട്ടൊന്നുമില്ല. ബുഭുക്ഷുവിൽ നിന്ന് ജിജ്ഞാസുവിലേക്കുള്ള യാത്രയാണ് മനുഷ്യന്റെ യാത്ര. ബുഭുക്ഷു, ഭക്ഷണം ആഗ്രഹിക്കുന്നവനാണ് ബുഭുക്ഷു. അതിൽ ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ ജിജ്ഞാസുവായിട്ടുള്ള യാത്രക്കിടയിൽ ഈ ദൈവം മതം നമ്മളെ ഇടയിൽ അവനെ മുമുക്ഷുവാക്കി കളഞ്ഞു. മോക്ഷം എന്താ വേണ്ടത്? മോക്ഷം. നിനക്ക് ജ്ഞാനമല്ല വേണ്ടത്, നീ സത്യം, ജ്ഞാനം, ആനന്ദം എന്ന ഗുരു പറഞ്ഞതെല്ലാം തള്ളിയിട്ട് എനിക്ക് മോക്ഷം കിട്ടണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിന് പോയിട്ട് വരുമ്പോഴും റോഡ് സൈഡിൽ വിളക്ക് വെച്ച് കണ്ട ഇങ്ങനെയാക്കുന്ന നാട്ടിലുണ്ടോ? മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഇങ്ങനെയാക്കും. കാരണം അങ്ങ് പോയാൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഏരിയ സെക്രട്ടറിന്റെ കത്തെടുക്കൂലല്ലോ, ആടെ പോയ എന്തും വേണ്ടേ? അങ്ങ് പോയാൽ കിട്ടുന്ന മോക്ഷത്തിന് വേണ്ടിയാ പാച്ചല്. അവിടെ എന്തോ ഉണ്ട്, മരിച്ചു കഴിഞ്ഞാൽ എന്തോ ഉണ്ട് അവിടത്തേക്കുള്ള യാത്ര. അതുകൊണ്ട് ഇവിടെ തലയിലെഴുത്ത്, അന്ധവിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ. സാന്നിധ്യ ക്ഷേത്രാണ് വിബാണി, രാവിലെ ഇവിടെ എത്താൻ വൈകിയത് ചൊവ്വാദോഷം കൊണ്ടാണ്. തായെ ചൊവ്വ മുതൽ മേലെ ചൊവ്വ വരെ ഭയങ്കര ബ്ലോക്കായിരുന്നു, ഭയങ്കര ബ്ലോക്കായിരുന്നു. മനസ്സിലായോ? ഈ ചൊവ്വയും ചന്ദ്രനും, ചന്ദ്രനെ നിങ്ങൾ ആലോചിച്ചോക്കട്ടെ, നക്ഷത്രങ്ങളുടെ രാജാവായിട്ട് ആ ചന്ദ്രനെ നമ്മുടെ കവികൾ സങ്കല്പിച്ചതല്ലേ, നക്ഷത്രങ്ങളുടെ രാജാവ. സത്യത്തിൽ ഈ ചന്ദ്രൻ നക്ഷത്രങ്ങളുടെ ഒരു ഉപഗ്രഹമായ ഭൂമിയുടെ വെറും ഒരു ഉപഗ്രഹം, നക്ഷത്രങ്ങളുടെ ചുറ്റുവട്ടം ചുറ്റുന്ന ഒരു ഗ്രഹമാണ് ഭൂമി. അതിൻ്റെ ഒരു ഉപഗ്രഹം മാത്രമാണ് ചന്ദ്രൻ എന്ന് തിരിഞ്ഞിട്ടും ഈ ഭാര്യ വെക്കുന്നതിൽ ചന്ദ്രനെ എടുത്ത് എറിയാൻ സമയമായില്ലേ? ഇപ്പോഴും ചന്ദ്രൻ നക്ഷത്രങ്ങളുടെ രാജാവല്ലേ, ചിത്രയാണ് പോലും ചന്ദ്രന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ. അതുകൊണ്ടാണ് ചിത്ര നക്ഷത്രമിന്ന് രാവിൽ ശീതാംശുവിനോടൊത്തു ചേരുവാനോടി അണഞ്ഞതെന്തേ എന്ന് പറയുന്നില്ലേ, ഇന്ദ്രനീലിമയോലും. ഈ പണ്ടത്തെ സങ്കല്പങ്ങളിൽ കുറേ സങ്കല്പങ്ങളുണ്ട്, അതൊക്കെ കവിഭാവനകളാണ്. ആ കവിഭാവനകളെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചാൽ എവിടെ എത്തും നമ്മുടെ ലോകം? താമരേന്റെ ഭർത്താവാണ് സൂര്യൻ. വിവാഹ സർട്ടിഫിക്കറ്റ് തപ്പിപ്പോവും ഇനിയിപ്പോ. താമരേന്റെ ഭർത്താവ് സൂര്യൻ ഏത് പഞ്ചായത്തിൽ അറേഞ്ച് ചെയ്ത്? ഇതൊക്കെ സങ്കല്പങ്ങളാണ്. ആ സങ്കല്പങ്ങളിൽ ഹനുമാൻ ലങ്കയിലേക്ക് 100 യോജനയാ പോലും ചാടിയത്. ഒരു യോജന എന്ന് പറഞ്ഞാൽ 13.5 കിലോമീറ്ററാ, 100 യോജന എന്ന് പറഞ്ഞാൽ 1350 കിലോമീറ്റർ, ആകെ 48 കിലോമീറ്ററേ ഉള്ളൂ ലങ്കയിലേക്ക്. അതാ 1300 കിലോമീറ്റർ ചാടിയെന്ന് ദില്ലന്യാ. പണ്ടത്തെ നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങൾ പേനെടുക്കുമ്പോൾ പറയും, പെണ്ണിൻ്റെ തലയിൽ ചക്ക പോലത്തെ പേനുണ്ട്, ചക്ക പോയിട്ട് ചക്ക കുരുവിൻ്റെ വലുപ്പമുള്ള പേൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അതിനെ ശാസ്ത്രമാക്കുക, ഇന്നലെ ചെയ്ത അബദ്ധം ഇന്നത്തെ ആചാരവും ശാസ്ത്രവുമാക്കുക. ആ ചക്കയുടെ വലുപ്പമുള്ള പേന് പണ്ടത്തെ കാലത്ത് കേരളത്തിലുണ്ടായിരുന്നു എന്ന് എഴുതി വെക്കും പോലെയാണ് ഇപ്പോഴത്തെ ഈ വർണ്ണനകളെ യാഥാർത്ഥ്യമാക്കിയിട്ട് മിത്തും സത്യവും തമ്മിൽ. ഈ ദൈവവിശ്വാസം ഭാരതത്തിൽ ഈ ദൈവങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് സത്യം അന്വേഷിക്കണമെന്നാ പറഞ്ഞ്, സത്യം അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് യാത്ര ചെയ്യുവാനാണ്. ആ സത്യം
കാലത്തിന്റെ പ്രതിരൂപങ്ങളായിരിക്കുന്ന പ്രകൃതിയിലും മനുഷ്യനിലും ദൈവത്തിലും അടങ്ങിയിരിക്കുന്ന സത്യം, ആ സത്യം ഒരു കൊച്ചു സത്യം മതി. ഒരു ലക്ഷം അർദ്ധസത്യങ്ങൾ ചേർത്താലും ഒരു കൊച്ചു സത്യത്തിന്റെ അടുത്തെത്തൂല. എത്തുമോ? പകല് വെളിച്ചം കിട്ടാൻ ഒറ്റ നക്ഷത്രമേ ഉള്ളൂ ആകാശത്ത്. ആ രാത്രിയിൽ ഒരു ലക്ഷം നക്ഷത്രങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് വെളിച്ചം കിട്ടുന്നില്ല? കാരണം അതിൽ നിന്ന് നമ്മൾ അകലെയാൽ. ഈ കാര്യം നമ്മൾ എത്ര കൊല്ലായി നമ്മുടെ നാട്ടിൽ പറഞ്ഞിരുന്നു. പ്രപഞ്ചം മുഴുവൻ വെളിച്ചം നൽകാൻ പകലിനൊന്നേ വിളക്കുള്ളൂ, ലക്ഷം നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി, വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി. പാട്ട് കേട്ടിട്ടില്ലേ? അദ്വൈതം ജനിച്ച നാട്ടിൽ, വയലാറിന്റെ പാട്ട്. നമ്മുടെ അദ്വൈത ദർശനം രണ്ടല്ല, ഇതല്ല ഒന്നേ ഉള്ളൂ എന്ന ദർശനത്തെ മാറ്റിയിട്ട് ഈ ഭാരതത്തിൽ ഇപ്പോ എല്ലാം വേറെ വേറെയാ. വൈവിധ്യങ്ങളാണ് ഈ ലോകത്തിന്റെ സൗന്ദര്യം അല്ലേ? എല്ലാവരും ഒരുപോലെയാണ്, ഗന്ധക്ക് രസം ഉണ്ടാവോ? ആണുങ്ങളെല്ലാം ദുൽഖർ സൽമാനെ പോലെ, ഒരേ മുക്ക് ഒരേ കണ്ണ്, എല്ലാ പെണ്ണുങ്ങളും ഐശ്വര്യ റോയിനെ പോലെ. ഒരു മാറ്റവും ഇല്ലെങ്കിൽ ആരെങ്കിലും സെൽഫി എടുക്കുവോ? കാരണം ഇങ്ങോട്ട് എടുത്താലും അങ്ങോട്ട് എടുത്താലും ഒരുപോലെ ഉണ്ടാവും, പിന്നെ ഇതിനെ സെൽഫി എടുക്കുന്നു. വൈവിധ്യങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ മഞ്ജു വാര്യർ പോരാ കാവ്യാമാധവും വേണോന്നാ തോന്നിയാസിക്ക് തോന്നിയേ? ഒരേ പോലെ തോന്നുവാ? ഒരേ പോലെ തോന്നൂലല്ലോ. ആ വൈവിധ്യങ്ങളല്ലേ സൗന്ദര്യമായി മാറിയത് അല്ലേ? വലിയ താമരപ്പൂവിന്റെ ഇതള് പോലെ കണ്ണുള്ളവൾ അതാണ് കമലാക്ഷി, അംബുജാക്ഷി. മീനിനെ പോലെ കണ്ണുള്ളവൾ മീനാക്ഷി, വിശാലമായ കണ്ണുള്ളവൾ വിശാലാക്ഷി. ഇതൊക്കെ വന്നത് സൗന്ദര്യ. സ്ത്രീകൾക്ക് വലിയ കണ്ണാണ് സൗന്ദര്യം, പക്ഷെ ആണുങ്ങൾക്ക് ചെറിയ കണ്ണാണ് സൗന്ദര്യം. അതുകൊണ്ട് ആണുങ്ങളെ കുഞ്ഞിക്കണ്ണ എന്നും വിളിക്കൂ, പെണ്ണുങ്ങളെ വിശാലാക്ഷി എന്നും പറയും, ആണുങ്ങളെ കുഞ്ഞിക്കണ്ണ എന്നും പറയും അല്ലേ? വൈവിധ്യങ്ങളാണ് ഈ ഭാരതത്തിന്റെ സൗന്ദര്യം. എരഞ്ഞോളി മൂസന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? എന്തെല്ലാം വർണ്ണങ്ങൾ, ഏതെല്ലാം ഗന്ധങ്ങൾ, ഏതെല്ലാം പൂക്കളി ഉദ്യാനത്തിൽ, അതുപോൽ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ. നമുക്ക് അൽ ഇലാഹ് എന്ന രണ്ട് പദങ്ങൾ, അറബിയിലുള്ള പദങ്ങൾ നമുക്കറിയാത്ത നമ്മളെ കുറ്റമല്ല. അവര് അവരുടെ ഭാഷയായതുകൊണ്ട് അവർ ദൈവത്തെ അങ്ങനെ വിളിച്ചു. അവർക്ക് ശ്രീ എന്നും രാമനെന്നും അറിയാത്തത് അവരുടെ കുറ്റമല്ല. ആരാ പല ദൈവങ്ങൾ പല പേരുണ്ടായി. കാരാപ്പീരി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഒരു പച്ചക്കറി എൻ്റെ നാട്ടിൽ, അതുപോലെയാ ദൈവത്തിന്റെ പേര്. കാരാപ്പീരി എന്ന് പറഞ്ഞാൽ ചില നാട്ടിൽ അതിന് പൊട്ടിക്കാന്ന് പറയും, ചില നാട്ടിൽ താലോലിക്കാന്ന് പറയും, ചില നാട്ടിൽ ഞരമ്പേന്ന് പറയും, ചില നാട്ടിൽ പീച്ചിങ്ങാന്ന് പറയും. കേരളത്തിൽ പല പേരാ സാധനം ഒന്നാ. ഇതുപോലെ ദൈവത്തിന് പല നാട്ടിൽ പല പേര്, അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ. പക്ഷേ എന്റെ ദൈവം മാത്രം ശരിയെന്ന് പറഞ്ഞിട്ട് തമ്മിലടിച്ചിട്ട് വെറുപ്പുണ്ടാക്കുന്ന ഒരു സംസ്കാരം ഭയങ്കര, നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നല്ല, ഭീകരമാണ്. ഇന്ത്യ രാജ്യത്ത് ദൈവത്തിന്റെ പേരിൽ വോട്ട് നേടുന്നത് ഒരു അത്ഭുതമേ അല്ല. കാരണം അപ്പുറത്തെ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോഴും പെരുമ്പട്ട പെരുങ്കളിയാട്ടത്തിൽ വയനാട്ടുകുലവൻ തെയ്യം കെട്ടിയിട്ട് പള്ളി കയറിയിട്ട് ഉസ്താദ് അരിയെറിഞ്ഞാലേ കാവ് കയറാൻ പറ്റൂ എന്നാണ് പെരുമ്പട്ട. ഇന്നലെ ഞാൻ ഓച്ചിറയിലെ സാംസ്കാരിക സമ്മേളനത്തിൽ പോയി. അവിടെ കാളകൾ, കെട്ടുകാളകൾ, അവിടെ മൊയ്ലിയാറ് വന്നിട്ട് കെട്ടുകാളയുടെ മുന്നിൽ വെള്ളം തളിച്ചാൽ മാത്രമേ കെട്ടുകാളയെ പുറത്തിറക്കാൻ പാടുള്ളൂ അവിടുത്തെ ആചാരം. ഞാൻ ഇന്നലെ അവിടുന്ന് അവർ പറയുന്നത് കിട്ടു. ഇതൊക്കെ ഉണ്ടെങ്കിലും, ഇതൊക്കെ ഉണ്ടെങ്കിൽ അവനവൻ്റെ ദൈവത്തോട് ഒരു ഇഷ്ടമുണ്ട്. പണ്ട് ഉത്തരേന്ത്യയിൽ രണ്ട് ഹിന്ദുക്കൾ യാചിച്ച് 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 നടക്കുക, യാചകന്മാരാ. 25 പൈസയുള്ള കാലാണേ. അപ്പോൾ ഇവൻ ഇങ്ങനെ പൈസ ഇങ്ങനെ എണ്ണുമ്പോൾ ഒരു 1 കാ റുപ്യ ചളിയിൽ വീണുപോയി. തപ്പിയിട്ട് കിട്ടുന്നില്ല, തപ്പിയിട്ടൊന്നും കിട്ടാഞ്ഞപ്പോൾ ഇവൻ പ്രാർത്ഥിച്ചു, യാ ഖുദാ എൻ്റെ 1 കാ റുപ്യ തിരിച്ചു കിട്ടണേ. അപ്പൊ മറ്റോൻ ചോദിച്ചു, അല്ലട യാ ഖുദാ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ അള്ളാഹുവിനെ പ്രാർത്ഥിക്കുക ഉത്തരേന്ത്യയിൽ യാ ഖുദാ എന്ന. നീ ഹിന്ദു അല്ലേ? അതെ. നീ എന്തിനാ പിന്നെ മുസ്ലിം ദൈവത്തെ പ്രാർത്ഥിച്ചേ? അപ്പൊ ഇവൻ പറഞ്ഞു, 1 കാ റുപ്യക്ക് വേണ്ടിയിട്ട് നമ്മളെ ദൈവത്തിനെ ചളി വരക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരു കവിത വായിച്ചിട്ട് മാത്രമേ ഞാൻ ഉറങ്ങാറുള്ളൂ. അതാണ് എനിക്ക് രാത്രി എല്ലാ ദിവസവും ഒരു പെഗ്ഗടിച്ചിട്ടേ ഉറങ്ങാറുള്ളൂ എന്ന് പറയുന്നതിന് പകരം എല്ലാ ദിവസവും ഞാനൊരു കവിത വായിച്ചിട്ടേ ഉറങ്ങാറുള്ളൂ എന്ന അവസ്ഥയാണ്. ആ രീതിയിലേക്ക് മാറണം. നല്ല കവിതകളുണ്ട്, നല്ല കഥകളുണ്ട്. അത്തരത്തിൽ നമ്മുടെ പുതിയ തലമുറയെ ആർദ്രതയുടെ സൗന്ദര്യബോധത്തിൻ്റെ ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, വൈകാരികമായ പക്വതയുടെ ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു വിഷയത്തിൻ്റെ മെറിറ്റിനനുസരിച്ചിട്ടല്ല വികാരം കൊള്ളുന്നത്. വെറുതെ ചിരിക്കുക, വെറുതെ കരയുക, വെറുതെ ദേഷ്യം വരിക, ചെറിയ വിഷയത്തിന് 50 പൈസക്ക് 500 റുപ്യേൻ്റെ ദേഷ്യം വരും. 50 പൈസേൻ്റെ വിഷയത്തിന് 500 റുപ്യേൻ്റെ ദേഷ്യം വരിക, കത്തിയെടുക്കുക, ഓമ്പെറിയുക, പ്രശ്നമാണ്. എന്താ? അവനവനെ അടക്കാൻ അറിയുന്നില്ല.
അവനവനെ അടക്കാൻ, ശരീരത്തെ അടക്കാൻ അറിയുന്ന മനസ്സുണ്ടാവുമ്പോഴാണ് നമ്മൾക്ക് ഗുരുത്വം ഉണ്ടാവുന്നത്. മനസ്സ് ഗുരുവും ശരീരം ലഘുവാകുമ്പോഴാണ് മനുഷ്യനായത്. മൃഗങ്ങൾക്ക് ശരീരം ഗുരുവും മനസ്സ് ലഘുവാണ്. മൃഗങ്ങൾക്ക് തിന്നണം തോന്നിയാ ശരീരം പറയാ തിന്നണം, അപ്പൊ തിന്നാൻ പോവും. നിങ്ങൾ തിന്നാൻ പോയില്ലല്ലോ, അടങ്ങിയിരിക്കും, ഇതൊന്ന് കയ്യട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നില്ലേ? ശരീരത്തോട് മനസ്സ് പറയാ തൽക്കാലം ഇരിക്കവിടെ എന്ന് പറഞ്ഞില്ലേ? ഒരു പശുവിന് ചാണകമിടണമെന്ന് മൂത്രമൊഴിക്കണമെന്ന് തോന്നിയാൽ അപ്പോ ആളില്ലാത്ത സ്ഥലമാണ്, നാണമൊന്നുമില്ല, അപ്പൊ വാലുമൊതിച്ചിടും. കാരണം അതിൻ്റെ ഗുരു ശരീരമാണ്. മനസ്സിനെ, മനസ്സിന് അത് കീഴ്പ്പെടലാണ്. എന്നാ നമ്മൾ പറയും അനങ്ങാണ്ട് കടന്നോ പെരിങ്കോടലേ എന്ന് പറയും നമ്മൾ. നമുക്ക് ഒളിവും മറവുള്ള സ്ഥലം പോവും, അതാണ്. എന്നാ അതില്ല ഇപ്പൊ. അവനവനെ അടക്കാനുള്ള മനസ്സുകൊണ്ട് ശരീരത്തെ അടക്കാൻ കഴിയുന്നില്ല. ഒരു കുഞ്ഞിനെ എടുത്തിട്ട് ഒരാൾ നടന്നു പോകുമ്പോൾ കുട്ടി ഭയങ്കര ബഹളം കരച്ചില്, അപ്പൊ അടങ്ങ് മാധവാ എന്ന് പറഞ്ഞ് കുട്ടിക്കും ചോക്ലേറ്റുമായി കൊടുത്തു, എന്നിട്ടും കുട്ടിയുടെ കരച്ചിൽ നിർത്തുന്നില്ല. അപ്പൊ അടങ്ങ് മാധവാ എന്ന് പറഞ്ഞിട്ട് ചായയും കടിയും പൊറോട്ടയും ഇറച്ചിയെല്ലാം വാങ്ങി കൊടുത്തു, എന്നിട്ടും കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അടങ്ങ് മാധവാ എന്ന് പറഞ്ഞിട്ട് കളിപ്പാട്ടമായി കൊടുത്തു, എന്നിട്ടും കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല. എന്ത് പറഞ്ഞ് കൊടുത്തിട്ടും കുട്ടി കരച്ചൽ നിർത്തുന്നില്ല. അപ്പോഴെല്ലാം അടങ്ങ് മാധവാ എന്ന് തന്നെ പറഞ്ഞ് ഇയാള് ഓരോന്ന് വാങ്ങി കൊടുക്കുമ്പോൾ ഒരാൾ കൂടെ നടക്കുന്നുണ്ട്, അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ ഇയാളോട് പറഞ്ഞു, നിങ്ങളെ ക്ഷമ അപാരം തന്നെ, ഞാനങ്ങാനാണെങ്കിലില്ലേ, ഇനി എന്തെങ്കിലും ചെയ്തു പോവും. എന്നാൽ എന്നിട്ട് കുട്ടിയോട് അയാൾ പറഞ്ഞു, എന്താ മാധവ നിനക്ക് വേണ്ടതെല്ലാം വാങ്ങി തന്നിട്ട് നീ എന്താടാ കരച്ചൽ നിർത്താത്ത? അപ്പൊ അയാൾ പറഞ്ഞു, കുട്ടീന്റെ പേര് മാധവ എന്നല്ല, രാജേഷ് എന്നാണ്. കുട്ടീന്റെ പേരെന്താ? രാജേഷ്. പിന്നെ നിങ്ങൾ ആരോടാ? അടങ്ങ് മാധവ, അടങ്ങ് മാധവ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറയാ, മാധവ ഞാൻ തന്നെയാ, എനിക്ക് ഞാൻ എന്നോട് തന്നെ പറയുന്ന. നമ്മക്ക് അടങ്ങ് മാധവ എന്ന് പറയാൻ കഴിയണ്ടേ? അവനവനെ അടക്കാൻ കഴിയണ്ടേ? അവനവനെ അടക്കാൻ കഴിയുന്നില്ല. എന്ത് ശരീരത്തിന്റെ ചോദനകളിൽ അങ്ങ് പായുകയാണ്, മൃഗമാവുകയാണ്. ആ മൃഗീയമായ അവസ്ഥയാണ് നമ്മുടെ ഇരുണ്ട മൂലകളെല്ലാം തന്നെ. ഇത്തരത്തിൽ അന്ധകാരം, മനസ്സിൽ അന്ധകാരം ബാധിച്ചവരാണ് തെരുവിന്റെയും ഗ്രാമത്തിന്റെയും ഇരുണ്ട മൂലകളിൽ ഒത്തുകൂടുന്നവർ. അത്തരത്തിൽ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാം നമുക്ക്.